ഹായ്, ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇന്നലൊരു സിനിമ കണ്ടു, വാഴ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സിനിമയാണ്. ശരിക്കും ഒരുപാട് നാളായി തിയേറ്ററിൽ ഇത്രയും ഒരു ഇപ്പം ആവേശം വന്ന സിനിമയ്ക്ക് ശേഷം നമ്മളൊരു തിയേറ്റർ മൊത്തം, അതായത് ഒരു ഒരു വൈബായിരുന്നു തിയേറ്ററിൽ മൊത്തം. ഇന്നലെ പത്മലയാണ് സിനിമ കാണുന്നത്, ഇന്നലെ ഒരു എയ്ത്തിരിയുടെ ഷോയ്ക്കാണ് ഞാൻ കയറുന്നത്. അപ്പം ഓൾറെഡി ആ സിനിമയുടെ ഇറങ്ങിയ പോസ്റ്റേഴ്സ് ആണെങ്കിലും ട്രെയിലേഴ്സ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ വിപിൻ ദാസ് ഇപ്പം രണ്ട് സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾക്ക് ശേഷം വരുന്നൊരു സിനിമ, എഴുതി വരുന്ന സിനിമ. പിന്നെ ആനന്ദ് മെനൻ എന്ന ഡയറക്ടർ, ഗൗതമിൻ്റെ അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയൊരു തോട്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയൊരു മേക്കിംഗ് ആയിരുന്നു. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കമ്പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അത് ചെറിയ കമ്പാക്ക് അല്ല, ആനന്ദ് മെനൻ്റെ ഒരു വൻ കമ്പാക്കാണ് വാഴ. ശരിക്കും പറഞ്ഞാൽ പടം തുടക്കം മുതൽ അവസാനം വരെ എല്ലാ ഇമോഷൻസും നമ്മൾ, അതായത് നമ്മുടെ എല്ലാ ഈ സിനിമ റിലേറ്റ് ചെയ്യാത്ത, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻസിഡൻസ് ഉള്ള സിനിമ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം നമ്മുടെ സ്കൂൾ നടന്നിട്ടുള്ള, നമ്മുടെ കോളേജ് നടന്നിട്ടുള്ള, നമ്മുടെ ലൈഫിൽ, നമ്മുടെ വീട്ടിൽ നടന്നിട്ടുള്ള അങ്ങനെ കുറേ ഇൻസിഡൻസുകൾ വളരെ മനോഹരമായിട്ട് നമ്മളൊട്ടും ബോറടിപ്പിക്കാതെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കോർത്തിണക്കിയൊരു സിനിമ. പിന്നെ അങ്കിത് മെനൻ്റെ മ്യൂസിക് അടിപൊളിയാണ്. കാര്യം നമ്മുടെ ആ സിനിമയുടെ വൈബിനെ കറക്റ്റായിട്ട് പ്രേക്ഷകരിലെത്തിക്കാൻ അത് ഒരു പരിധിക്കപ്പുറം വരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ഇതിനകത്ത് പെർഫോമൻസ് ആണ്. ജോമോൻ എന്ന് പറയുന്ന ആക്ടറിൻ്റെയൊക്കെ ബ്യൂട്ടിഫുൾ ആണ്, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളിയുടെ ടൈമിംഗ് ആണെങ്കിലും സ്റ്റൈലിംഗ് ആണെങ്കിലും എല്ലാം. പിന്നെ സിജു സണ്ണി, സാഫ് ബ്രോസ് എന്നുള്ള അമിത്, അങ്ങനെ ഒരുപാട് ആളുകളുടെ ഭയങ്കര രസമായിട്ടുള്ള പെർഫോമൻസുകളുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് സിനിമയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഹാഷിർ ഒരു ഗ്യാങ് ഉണ്ട്, അവരുടെ ഗ്യാങ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് സമയങ്ങളിൽ നമ്മുടെ ഒരു സ്ട്രെസ് ബസ്റ്ററാണ് അവർ, എന്നാൽ അവരുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, അവർക്ക് തിയേറ്ററിൽ കിട്ടുന്ന കയ്യടിയുണ്ട്. ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഒരു ഇപ്പം വിജയ് അല്ലെങ്കിൽ മമ്മൂക്കായി അല്ലെങ്കിൽ ലാൽ സാറിനെയൊക്കെ സിനിമ തിയേറ്ററിൽ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ആണല്ലോ, ഓരോ സീനിലും അവരെ കാണിക്കുമ്പം പ്രേക്ഷകർ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അത് നമുക്ക് ഒരിക്കലും നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനപ്പുറമാണ് ആ കിട്ടുന്ന കൈയടികൾ. എന്തായാലും ഈ സിനിമ, പിന്നെ വേറൊരു സംഭവം ഇതിനകത്ത് ഈ നമ്മുടെ ഈ യങ് സ്റ്റാർസിനെ പോലെ തന്നെ ഒരു ഇപ്പോൾ കോട്ടയം നസീർക്ക, അസീസ് നെടുമ്പങ്ങാട്, അങ്ങനെ ഒരുപാട് കിട്ടിലും പെർഫോമൻസ് ഉണ്ട് അവരുടെ. അജിൻ ജോയുടെയൊക്കെ കിട്ടിലും പെർഫോമൻസ് ഉണ്ട്. അവർ അച്ഛനായിട്ട് അഭിനയിച്ച, അമ്മയായിട്ട് അഭിനയിച്ച ആൾക്കാരാണെങ്കിലും എല്ലാവരും ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ്. കോട്ടയം നസീർക്കൊക്കെ ചുമ്മാ സീനാണ് പടത്തിൽ. നമ്മൾ ശരിക്കും നമ്മുടെ ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഒരിക്കലും ഒരു കുട്ടി ഒരു യൂത്ത് ഇട്ടിട്ടുള്ള സിനിമ മാത്രമല്ല, ഫാമിലി ഫുള്ളായിട്ട് ഇപ്പം നമ്മുടെ ഇപ്പം അവരുടെ ഇന്നലെ പത്രത്തിലെ ന്യൂസ് അച്ഛനെയും കൊണ്ട് സിനിമയ്ക്ക് പോകാം എന്നുള്ളതാണ്. കറക്റ്റാണത്, കറക്റ്റ് ടാഗ് ലൈൻ ആണ്. നമ്മൾ ഫാമിലിയായിട്ട് ഈ സിനിമ പോയി കാണണം. ഈ സിനിമ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല. താങ്ക് യു.